മാളിയേക്കൽ തറവാട്ടിൽ സന്തോഷത്തിന്റെ കാലമാണ്. കുഞ്ഞുപെങ്ങൾ ഭർത്താവുമായി ഗൾഫിൽ സെറ്റിൽഡായി. മാളിയേക്കൽ തറവാട്ടിലേക്ക് ഫാത്തിമയായി വന്ന സ്നേഹ ഇന്ന് ഗർഭിണിയാണ്. പുതിയ വിശേഷങ്ങൾ കടന്നുപോകുമ്പോൾ ഇന്ന് മാളിയേക്കൽ തറവാട്ടിലെ ഡ്രൈവറായ മെഹനാസിന്റെ പെണ്ണുകാണൽ ചടങ്ങാണ്. എത്തിയുമായ മെഹനാസിന് എല്ലാമെല്ലാമാണ് മാളിയേക്കൽ തറവാട്ടിലേക്ക് അക്കം. എന്റെ കൂടെ 10 വർഷം ഡ്രൈവറായി നിന്നുകൊണ്ട് പറയല്ലേ, നല്ല സ്നേഹമാണ് ഓൻ. നല്ലവനായതുകൊണ്ടല്ലേ ഓൻ നമ്മൾ ഇവിടെ എത്തിച്ചത്. സിദ്ദീഖാന്റെ മോളെ അന്ന് കണ്ടപ്പോഴേ ഞങ്ങൾ ഉദ്ദേശിച്ചാണ് ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. അപ്പൊ സിദ്ദീഖ, ഇവർ രണ്ടാളെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണം നമുക്ക് പെട്ടെന്ന് നടത്താം. കല്യാണം എന്തായാലും ഉഷാറാക്കണം. കുട്ടി ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? പെണ്ണ് കാണുന്ന ചടങ്ങിനിടയിൽ അവന്റെ ടിക്ടോക്കും വാട്സപ്പും ഉണ്ടാതിരടാ. മെഹനാസിന്റെ കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്ത് വെള്ളിക്കയും അനിയന്മാരും മാളിയേക്കൽ തറവാട്ടിലേക്ക് യാത്രയായി. ഒരു വർഷം മുമ്പ് താജുക്കയുടെ ഭാര്യയെ കൊലപ്പെടുത്തിയ സ്നേഹയുടെ അച്ഛൻ മെഹനാസിന്റെ കല്യാണത്തിന് വരുമെന്നറിഞ്ഞതും തൻസീർ ആകെ പരിഭ്രാന്തനായി. തന്റെ കോളേജിലെ വില്ലന്മാരായിരുന്ന ഫുക്രുവും ബാബയ്ക്കും തൻസീർ കൊട്ടേഷൻ നൽകാൻ തീരുമാനിച്ചു. വെറുതെ എനിക്ക് സമയങ്ങളെ ഒക്കത്തില്ല, പോയിട്ട് പബ്ജി കളിക്കാനുള്ളത്. ഹലോ ഫുക്രു, ഹായ്. വേഗം വന്നല്ലോ, ആരാള്? ഇതാണ് ആള്, എന്റെ ഇക്കാക്കന്മാർ അറിയാതെ കൈകാര്യം ചെയ്യണം. രണ്ടു കൈയും കാലും ഓടിച്ചിടണം. പിന്നെ എവിടെയും അവൻ പോകാൻ പാടില്ല, നടക്കാൻ പറ്റാതാവണം. മോനൊരു കാര്യം ചെയ്യ്, അവൻ്റെ വീട്ടുകാരത്ത് പറഞ്ഞാൽ അവനെ മറന്നേക്കെ. എന്റെ കൊച്ചു പയ്യൻ കൊലപാതകമൊക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുള്ളേ. മോപ്പൊക്കോ, നമ്മളൊരു കാര്യമാണ് ഏറ്റെടുത്ത, അതാണ് ചെയ്തിരിക്കും. അതാണ് അപ്പം നാളെ മറക്കണ്ട, കല്യാണം നാളെയാണ്. ഈ കോഴീനെ കൊല്ലുന്ന പോലെ പിടരീരിച്ചാൽ കൊന്നാലോ? കൊല്ലണ്ട, കയ്യും കാലും മുടിച്ചിട്ടാ. ഓക്കെ, അപ്പൊ ഓക്കെ. പട്ടിനി പൂച്ചനും കൂടി കൊല്ലാത്ത ഞമ്മളായി ദജ്ജാലിനെ കൊല്ലാൻ നടക്കണേ. കണ്ടാടി ഞാൻ കരയത്ത് ട്രോളർമാര് കാണണ്ട. അണ്ണാ കുക്കുറണ്ണ കരയല്ല, അണ്ണാ കുക്കുറണ്ണ. La 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 la
എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അൽ ഫുക്രു ഉസ്താദ് ഖാസിം, ഇതെന്റെ അസിസ്റ്റന്റ് വാവ. വാവ സുരേഷ് ആണോ? ശരിയാ. മോളെ, കല്യാണം കഴിയാൻ കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ട് നമ്മൾ വരാനും കുറച്ച് നേരം വൈകും. ഓളും സ്നേഹക്ക് എവിടെ? അവർക്ക് നേരത്തെ ഉറങ്ങി. ആ ഓക്കേ. കണ്ണും കണ്ണും കഥ പറയുന്നൊരു നാളിന് മഴവിൽ അഴകാണ്, മുട്ടും മുട്ടും ഗപ്പും മറവന മേളം കലവില ജോറാണ്. മന്ത്രിച്ചാണ് ഇതുകൊണ്ട് നിന്റെ തലക്കടിച്ച നിന്റെ കൈയും കാലും നടന്നു എന്ന് മൊയ്ലിയാൽ പറഞ്ഞു. ഇനി നീ തൻസീറിന്റെ കുടുംബത്തിൽ കയറി കളിച്ച നിന്നെ ഞാൻ ഊളായിട്ട് വന്ന് മാക്കാച്ചു കുത്തി ഞാൻ കുത്തിഞ്ഞ. നിങ്ങൾ
നിങ്ങളെ മോളെ കല്യാണം കഴിച്ചത് നല്ലൊരു ജീവിതം നൽകാനാണ്, അല്ലാതെ വഴിയിൽ ഉപേക്ഷിക്കാനല്ല. താജുഖാന്റെ വൈഫ് മരിച്ചത് നിങ്ങൾ കാരണമല്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. മാളിയേക്കത്ര വാട്ടിലെ ഓരോ ജീവനും എന്റെ കൈകൊണ്ടില്ലാതാവും. വിളിക്കണം നിന്നെ വീട്ടിലേക്ക്, മാളിയേക്കത്ര വാട്ടിലേക്ക് ഞാനൊരു സമ്മാനം കൊടുത്തു വിട്ടിട്ടുണ്ട്. കാണണ്ടേ, താജുവിന്റെ വൈഫിനെ കൊല്ലാൻ സഹായിച്ച നിങ്ങളുടെ ശത്രുവിനെ, അല്ല നിങ്ങളുടെ മിത്രത്തിനെ. ദാ കാണ്. Well done, my bro. You done it. നിങ്ങൾ പറഞ്ഞ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം, ഒരു തെളിവ് പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കേ ഓക്കേ ഓക്കേ. കേരളത്തെ ഞെട്ടിച്ച കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വിവാഹിതയായ 21-വയസ്സുകാരി സ്നേഹയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകമെന്ന് പോലീസ് നിഗമനം. മാളിയേക്കൽ തറവാട്ടിലെ ദുരൂഹ മരണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി സന്തോഷത്തിലേക്ക് മടങ്ങി വരികയാണ് ഈ കുടുംബം. അന്നും ഇന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഏട്ടനാനിയന്മാർ, ഈ കുടുംബത്തിന്റെ കാവൽ വിളക്കായി മെഹറുജി സിംഗ്, ഭർത്താവ് ഗൾഫിലുള്ള കുഞ്ഞുപെങ്ങൾക്ക് ഇപ്പോഴാ കുട്ടിത്തരൊന്നും മാറിയിട്ടില്ല. അതുപോലെ ഏട്ടനാനിയന്മാർക്ക് പൊന്നോമനയാണ് ഈ കുഞ്ഞുപെങ്ങൾ. പക്ഷേ മാളിയേക്കൽ തറവാട്ടിൽ നിയോജൻ കുട്ടികളുടെ മുമ്പിൽ ഇവളുടെ ഒരു ഒന്നും ചെലവാകുകയില്ല. സിഫ്രാനെ, എടാ മരമാത്രി ഇത് എത്ര പൈസയുടെ ക്രീമാന്നറിയോ? മരമാത്രി എന്റെ കെട്ടിയ ഇത്താക്കുള്ളി പോയി മേക്കപ്പ് ചെയ്താ പോരെ. ഇത്തനെ പോലെ ഞാനും വിളിക്കട്ടെ. ഇത് താജിക്കയുടെ ഭാര്യയുടെ ഉപ്പയാണ്. മോള് മരിച്ചതിന് ശേഷവും ഈ ഉപ്പാക്ക് താജിക്ക ഇപ്പോഴും മകനെ പോലെ തന്നെയാണ്. മോനെ, ഞാൻ വന്നത് മോളുടെ കാര്യം പറയാനാണ്. ഈ മാസം 15-ാം തീയതി മോളുടെ കല്യാണമാണ്. നിങ്ങൾ കുടുംബസമേതം വരണം, വന്നിട്ട് ഉഷാറാക്കി തരണം. എന്റെ മൂത്ത മോള് പോയ പിന്നെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായിട്ടില്ല. ബാപ്പാ, ഈ കല്യാണം നമുക്ക് അടിച്ചു വിളിക്കാം. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, ഈ മോളുടെ കല്യാണം ഈ വീട്ടിൽ വെച്ച് നടത്തണമെന്ന്. അത് വിളിക്കും. ആയിക്കോട്ടെ മോനെ. അന്ന് മോളുടെ കല്യാണ സമയത്തും അവൾക്ക് റൂഹാനിന്റെയും കണ്ണീറിന്റെയും പ്രശ്നമുണ്ടെന്ന് തൊണ്ടക്കടുത്ത പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് അതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. എന്നിട്ട് എന്തായി? മോള് സ്വർഗത്തിൽ. അത് പിന്നെ നമ്മളെ സത്താറിന്റെ നാട്ടിലാ ഉസ്താദ്. തൻസി, നാളെ തന്നെ ഉസ്താദിനടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് വാ. എന്തേ ഉപ്പാ, നിങ്ങൾ വിഷമിക്കണ്ട, കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കും. ആ, അവരോട് ചോദിച്ചാലോ? ഈ ഞൊണ്ടക്കാട് ഉസ്താദിന്റെ വീട് എവിടെയാ? സ്ട്രെയിറ്റ് പോയിട്ട് 2-ാമത്തെ വീട്. ഹിൽമോൽഹ തുൽമോൽഹ ഞണ്ടങ്കാലിയ
ഊതിയിട്ടും പറഞ്ഞിട്ടും ഞാൻ കാലിയ ദുസ്കുത്തുഹ. തൻസീറല്ലേ, ഏട്ടൻ താജുവിൻ്റെ വൈഫ് മരണപ്പെട്ടിട്ടുണ്ടല്ലേ. കുടുംബത്ത് ഒരുപാട് പ്രശ്നമുണ്ട്. പുറത്ത് ചിരിയാണെങ്കിലും ഉള്ളി ഭയങ്കര സങ്കടം. എല്ലാ പ്രശ്നങ്ങളും ഈ ഞണ്ടങ്ങാലി തങ്ങൾ റെഡിയാക്കി തരും. ഉസ്താദേ, കല്യാണ പെണ്ണിന് റുഹാനിൻ്റെയും ഷെയ്ത്താൻ്റെയും പ്രശ്നമുണ്ട്. ഒരു പേടി വേണ്ട, ഷെയ്ത്താൻ പോയിട്ട് ഉള്ളമേലൊരു വീരപ്പൻ വരെ കയറൂല. വീരപ്പൻ അതിനെ മരിച്ചില്ല ഉസ്താദേ. ഒന്നും ഉണ്ടാണ് കടി മാറേ, എന്നോടറിയില്ല മരണം. ഇതിലെ ആ സുലൈഖയുടെ ആത്മാവുണ്ട്. ആ ഹുസൈനോട് വിളിച്ചിട്ട് പറയാം, ഓളിഞ്ഞൊന്നും മുണ്ടൂല. പിന്നെ നിങ്ങളെ കാര്യത്തിൽ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട്. ഒരു 10,100 അടച്ചിട്ട് പോയിക്കോടെ. കല്യാണമൊക്കെ ഉഷാറായിട്ട് കിടക്കും. ജിൽഷു, ആ പൈസ ഒന്ന് കൊടുത്ത. ഞാനേ അപ്പോ ഉസ്താദേ, അപ്പൊ കല്യാണത്തിന് എന്തായാലും വരണം. കല്യാണത്തിന് വരിക മാത്രല്ല, ഓളെ ചെയ്താനും കുപ്പിയിലാക്കിട്ട് ഞാനാണ്ട് വരും. ഒക്കെ ഉഷാറാവും. ൾക്ക് മൊഞ്ചിൽ ഇന്ന് മംഗലനാട്, കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ, മംഗകൽക്കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ, ചക്കനരികെ പെണ്ണിരുന്നു നാടമോടിതാ, ഹക്കിൽ ഇന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ. സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത. ഈ മാളിയൊക്കെ തറവാടാ? ആ എന്തേ, അവരെ കുടുംബത്തിൽ എന്താണൊക്കെ പ്രശ്നം? അവിടെ ആകെ പ്രശ്ന, 2-3 ആൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട്. താജുക്കാടെ പെണ്ണ് മരിച്ചിന്, പിന്നാരോടൊപ്പം മരിച്ചത്, അവിടെ ആകെ മൊത്തം പ്രശ്നത്തിലാണ്. പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിട്ട് ഏതോ ഉസ്താദിനെ ഒക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്ന കേട്ട് അല്ലേ. പൊന്നിക്കിനാവ് പെണ്ണേ നീയൊരു പൂവ്, പൂവലെ മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയെ വിരിക്കല്, തൊട്ടമിട്ട ഹൂറി മാറി തൊട്ടടുത്തിതാ, തൊട്ടുരുമ്മി ചാര നിന്റെ ചക്ക നിന്നിതാ, മിന്നി വാങ്ങിതാ നിന്റെ പൂമുഖത്തെടി, മെല്ലെ കുഞ്ചി വന്നത് മുഹപ്പത്താണടി. ഞാനേ അവിടെയാണ് കാര്യം സാധിച്ചത്. ഹലോ
നേരത്തേക്ക് 5 കൊല്ലായി ഞാൻ നിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിട്ട്. അല്ല, നമുക്ക് ഇഷ്ടാണെങ്കിലൊന്ന് പറഞ്ഞൂടെ, എന്തിട്ട് ചാടാ. എനിക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെ തന്നെയാ. നിങ്ങൾ ആദ്യം ഈ കൊട്ടേഷൻ പണിയും കാലൊടിക്കലൊക്കെ നിർത്ത്, എന്നിട്ട് എന്റെ ഉപ്പാട് വന്ന് ചോദിക്ക്. ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ കാര്യമായിട്ട് ഏറ്റെടുത്ത ഒരു കൊട്ടേഷൻ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നില്ല, എന്താ പോരെ. ജമാലിനൊത്ത ബദറിൽ മുനീർ മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോടെ വെട്ട മിന്നിതാ മംഗകൽ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാണമോടിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത സത്യാണോ? നീ എന്തൊന്നും മുണ്ടാത്ത ഒരിക്കൽ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സ്നേഹയുടെ കള്ളത്തരങ്ങൾ എനിക്കും തൻസിക്കാക്കും അറിയാമായിരുന്നു. പക്ഷെ നിങ്ങളുടെ മുന്നിലും സ്നേഹയുടെ മുന്നിലും അഭിനയിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. താജുക്കയുടെ വൈഫിനെ കൊലപ്പെടുത്തിയത് സ്നേഹയുടെ ബുദ്ധിയായിരുന്നു. മാളികയ്ക്കൽ തറവാടിനെ നശിപ്പിക്കാൻ സ്നേഹയെ ഫാത്തിമയായി സ്നേഹയുടെ അച്ഛൻ തന്നെയാണ് ഈ കുടുംബത്തിലേക്ക് വിട്ടത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാണെന്ന് തൻസിക്ക പറയുന്നുണ്ടായിരുന്നു. സ്നേഹ തൻസിക്കയെയും ഞങ്ങളുടെ കുടുംബത്തെ വഞ്ചിക്കുകയായിരുന്നു. 6 മാസം മുൻപ് തെളിവുകളെല്ലാം ശേഖരിച്ച് തൻസിക്ക സ്നേഹയോട് ചോദിക്കാനിരുന്ന ദിവസമായിരുന്നു സ്നേഹ കൊലപ്പെടുന്നത്. പക്ഷെ സ്നേഹയെ കൊലപ്പെടുത്തിയത് തൻസിക്കയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ചെയ്യാൻ തൻസിക്കക്ക് കഴിയില്ല. കൊന്നതാരാണെന്ന് എനിക്കും അറിയില്ല. ആദ്യം